നമസ്കാരം. കോൺഗ്രസ് നാശത്തിന്റെ വക്കിലാണ്. അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലങ്ങളിലായാലും പഞ്ചാബിലും കേരളത്തിലും ഉൾപ്പെടെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. രാജസ്ഥാനിലും സ്ഥിതി തീരെ വ്യത്യസ്തമൊന്നുമില്ല. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു പാലായിൽ നടന്നത്. മുന്നണി മാറിയെത്തിയ കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായപ്പോൾ യു ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങിയത് എൽ ഡി എഫും എൻ സി പിയും വിട്ട് യു ഡി എഫ് പാളയത്തിലെത്തിയ മാണി സി കാപ്പനായിരുന്നു. അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഫലം പുറത്തു വന്നപ്പോൾ പാലായിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് മുഴുവൻ തകർന്നടിഞ്ഞപ്പോഴും പാലായിൽ കേരള കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് അണികൾ വലിയ ആവേശത്തോടെയായിരുന്നു കണ്ടത്. മാണി സി കാപ്പനെ കോൺഗ്രസുകാർ സ്വന്തം നേതാവിനെ പോലെ കൊണ്ടു നടക്കുകയും ചെയ്തു. എന്നാൽ ആദ്യത്തെ ചില മാസങ്ങൾ കഴിഞ്ഞതോടെ മാണി സി കാപ്പനും പാലായിലെ കോൺഗ്രസുകാരും തമ്മിൽ ഇടയുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നേട്ടം കൊയ്യാൻ ഒരുങ്ങുന്നതാവട്ടെ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എമ്മും. മാണി സി കാപ്പനുമായുള്ള എതിർപ്പിനെ തുടർന്ന് പാലാ മണ്ഡലത്തിലെ വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിടാൻ ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇവർ കേരള കോൺഗ്രസ് എമ്മിൽ ചേരും. മണ്ഡലം ഭാരവാഹികളായിരുന്നവർ അടക്കമുള്ള വൻ നേതൃനിരയാണ് കോൺഗ്രസിൽ നിന്നും ജോസ് കെ മാണിയുടെ പാളയത്തിലേക്ക് എത്തുന്നത്. പാർട്ടി വിട്ടു വരുന്നവർക്ക് ഗംഭീര സ്വീകരണമാണ് പാലായിൽ കേരള കോൺഗ്രസ് എം ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി, മന്ത്രി റോഷി അഗസ്റ്റിൻ, തോമസ് ചാഴിക്കാടൻ എം പി, ഡെപ്യൂട്ടി സ്പീക്കർ എൻ ജയരാജ്, മറ്റ് മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലാവും നേതാക്കൾക്ക് സ്വീകരണം. മാണി സി കാപ്പനെതിരെ വൻ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിടുന്നത്. വിജയിച്ചു കഴിഞ്ഞതോടെ ഏകാധിപത്യ പ്രവണതയായാണ് മാണി സി കാപ്പൻ കാണിക്കുന്നതെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. മണ്ഡലത്തിലെ ഒരു പ്രവർത്തനങ്ങളിലും മുന്നണി നേതാക്കളുമായി സഹകരിക്കാൻ മാണി സി കാപ്പൻ തയ്യാറാവുന്നില്ല. കോൺഗ്രസ് നേതാക്കളെ പൂർണ്ണമായും അവഗണിക്കുന്ന രീതിയാണ് കാപ്പൻ്റേത്. തൻ്റെ അടുപ്പക്കാർക്ക് മാത്രമാണ് അദ്ദേഹം പരിഗണന നൽകുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കാപ്പൻ്റെ മാത്രം കരുത്തിലല്ല പാലായിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത്. തങ്ങൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ തന്നെ തകർക്കുന്ന സമീപനമാണ് മാണി സി കാപ്പൻ നടത്തുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചെങ്കിലും അതിനെ വേണ്ടത്ര ഗൗരവത്തോടെ എടുത്തിട്ടില്ല. ഇതോടെയാണ് കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസ് എമ്മിലൂടെ ഇടതുമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ നേതാക്കൾ തീരുമാനിച്ചത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു കിടപ്പാണെന്നും പാർട്ടി വിടാനൊരുങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. വികസനത്തിൽ പാലാ മണ്ഡലത്തിന് സ്വന്തമായി ഒരു മുന്നേറ്റമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളാകെ തകിടം മറിഞ്ഞു. യു ഡി എഫ് എം എൽ എ ആയി വിജയിച്ചതോടെ മാണി സി കാപ്പൻ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാറില്ല എന്നും ആക്ഷേപങ്ങളുണ്ട്. സ്വന്തം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് താല്പര്യമെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സ്വന്തം പാർട്ടി വളർത്താൻ കോൺഗ്രസിനെ ഇല്ലാതാക്കി പാലാ കേന്ദ്രീകരിച്ച് സ്വന്തം പാർട്ടി വളർത്തിക്കൊണ്ടുവരാനാണ് മാണി സി കാപ്പൻ ശ്രമിക്കുന്നത്. നേതാക്കളെ വരുതിയിലാക്കാൻ വലിയ തോതിലുള്ള വാഗ്ദാനങ്ങളും അദ്ദേഹം നൽകുന്നുണ്ട്. എൻ സി പി പുലർത്തി യു ഡി എഫിലേക്ക് വന്ന മാണി സി കാപ്പൻ കോൺഗ്രസിനെയും ഹൈജാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാപ്പന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി പാലായിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വം തന്നെ പാർട്ടിയെ ഒറ്റിക്കൊടുക്കുകയാണെന്നും പാർട്ടി വിട്ട നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പാലാ മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് പാലായിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. പാർട്ടി നാശത്തിലേക്കാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ നാശത്തിന് ആക്കം കൂട്ടുന്നത് പാർട്ടി നേതാക്കളും മാണി സി കാപ്പനും തന്നെയാണ്. പാർട്ടി നേതാക്കൾ തന്നെ ഇതിന് ഒത്താശ ചെയ്യുന്നത് സഹിക്കാൻ കഴിയുന്ന കാര്യമില്ല. ഈ സാഹചര്യത്തിലാണ് ഇനിയും കോൺഗ്രസിന്റെ ഭാഗമായി തുടർന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയതെന്നും നേതാക്കൾ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം മണ്ഡലത്തിൽ മാണി സി കാപ്പനും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള രാഷ്ട്രീയ പോര് നിരന്തരമായി തുടരുകയാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണമാണ് കാപ്പനെതിരെ കേരള കോൺഗ്രസ് എം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തകർന്ന റോഡുകളിലെ കുഴികൾ ജോസ് കെ മാണിയുടെ സന്ദർശനത്തിന് പിന്നാലെ അടച്ചതോടെ വലിയ അവകാശവാദമാണ് കേരള കോൺഗ്രസ് അനുകൂലികൾ നടത്തുന്നത്. എന്നാൽ എം എൽ എയുടെ അക്കൗണ്ടിലാണിതെന്നാണ് മാണി സി കാപ്പന്റെ വാദം. മഴ മൂലം പണികൾ വൈകിയതെന്നും മാണി സി കാപ്പൻ അഭിപ്രായപ്പെടുന്നു. എന്തായാലും വലിയ ഭിന്നിപ്പ് തന്നെയാണ് മണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷം മുമ്പ് റോഡ് ടാറിംഗ് നടത്തേണ്ടതായിരുന്നു. താൻ എം എൽ എ ആയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ.
ചെർപ്പുങ്കൽ മുതൽ ഈരാറ്റുപേട്ട മുട്ടം ജംഗ്ഷൻ വരെ ടാർ ചെയ്യാൻ കരാറായിരിക്കുകയാണ്. മഴ കഴിഞ്ഞാലുടൻ പണി ആരംഭിക്കും. പാലായിലെ വിവിധ റോഡിലും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി കുഴികൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. എന്തായാലും മാണി സി കാപ്പൻ കോൺഗ്രസിനൊരു തലവേദന തന്നെയായി മാറിയിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.